ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ പപ്പേനെയും മമ്മേനെയും കൂട്ടി മെൽബണിൻ്റെ ചുറ്റും കറങ്ങിയ കുറച്ച് സ്ഥലങ്ങളെ പറ്റിയുള്ളതാണ് കേട്ടോ. അതിൽ ആദ്യത്തെ സ്ഥലം നമ്മുടെ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് ഡ്രൈവാണ്. ഇവിടുത്തെ ഒരു മസ്റ്റ് വാച്ച് അട്രാക്ഷൻ എന്ന് പറയാം. പേര് പോലെ തന്നെ കടലിൻ്റെ സൈഡിൽ കൂടിയുള്ള ഒരു ഡ്രൈവാണ്. ഇത് കംപ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും വിക്ടോറിയ തന്നെയാണ്. ടോർക്വേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അലൻസ്ഫോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻഡ് ടു എൻഡ് അറൗണ്ട് 220 km ഉണ്ട്. പക്ഷേ നമ്മൾ കംപ്ലീറ്റ് ഒന്നും എടുത്തില്ല. ഞങ്ങൾ 12 Apostles എന്ന് പറയുന്ന അവിടം വരെ പോയിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇത് മനോഹരമായിട്ടുള്ളൊരു ഡ്രൈവാണ്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഒരുപാട് ചെറിയ ചെറിയ ബീച്ചുകളും പാർക്കുകളും നമുക്കിങ്ങനെ നിർത്തി കടലൊക്കെ എൻജോയ് ചെയ്യാനും അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും കളിക്കാനും അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് ചുമ്മാ ഡ്രൈവ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സ്ഥലം കൊള്ളാമല്ലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ നിർത്തുന്നു, കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നു, വീണ്ടും നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നിർത്തി നിർത്തി അങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഡ്രൈവാണ്. ഇവിടെ കടലിൻ്റെ കളർ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു ഭംഗി. നീലക്കടൽ എന്ന് പറയില്ലേ, ശരിക്കും ആ ഒരു കടലാണ് കേട്ടോ. ഭയങ്കര രസമാണ്. അതുപോലെ ഒരു സൈഡിൽ അത്യാവശ്യം വലിയ മലയാണ്. ഈ കടലിൻ്റെയും മലയുടെയും നടുക്കോടെയുള്ള ഈ റോട്ടിൽ കൂടിയാണ് നമ്മുടെ സീനിക് ഡ്രൈവ്. അപ്പോൾ ഇത് ടൂ വേ ആണ്. പിന്നെ ഈ സിറ്റീസിനെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വേറെ ഹൈവേ ഉണ്ട്. അപ്പോൾ നമ്മൾ മെൽബൺ സൈഡിൽ നിന്നൊക്കെ വരുമ്പോൾ ടോർക്വേ എന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിട്ട്. പിന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഗ്രേറ്റ് ഓഷ്യൻ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമുക്ക് ആ റോട്ടിൽ തന്നെ പോയാൽ മതി. എല്ലായിടത്തും ഇഷ്ടംപോലെ ബോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനൊന്നും ആവത്തില്ല. അപ്പോൾ ഇങ്ങനെ പല പല വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എല്ലാം നിന്നിട്ട് എല്ലാ സ്ഥലത്തും തന്നെ വണ്ടി ഇങ്ങനെ നിർത്താനും നമുക്ക് എന്താ പറയുക, നമ്മൾ ട്രാഫിക്കിനെ ഡിസ്റ്റേബ് ചെയ്യാതെ അതെല്ലാം കാണാനും ഒക്കെയുള്ള സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറേ സ്ഥലത്ത് നിർത്തി. പറയും പോലെ ഭയങ്കര സ്ലോ ആയിട്ടാണ് കേട്ടോ പോയത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ പിക്നിക് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ അവസാനം എത്തിയ സ്ഥലം ഇതാണ് കേട്ടോ, 12 Apostles എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഹെലികോപ്റ്ററിൽ സീനിക് ടൂറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കയറിയൊന്നുമില്ല, അത്യാവശ്യം എക്സ്പെൻസീവും ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രി. ഇത് പോർട്ട് ക്യാമ്പൽ നാഷണൽ പാർക്കിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു മെയിൻ വ്യൂ എന്ന് പറയുന്നത്. അപ്പം ആ കടലിൽ കാണുന്ന ആ ഒരു പാറയില്ലേ, അതാണ് ഈ 12 Apostles എന്ന് പറയുന്നത്. അപ്പോൾ 12 Apostles എന്നാണ് പേരെങ്കിലും ഇതിൽ ശരിക്കും ഇപ്പോൾ ഒരു 8 പാറകളേ ഉള്ളൂ, ബാക്കിയൊക്കെ കാലഹരണപ്പെട്ടു പോയി. നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അപ്പം ഇവർക്കൊക്കെ ആണെങ്കിലും പപ്പയ്ക്കും മമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ആര് വന്നാലും വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങളുടെ കസിൻസ് വന്നപ്പം അവരിവിടെ കൊണ്ടുവന്നു, പിന്നെ അനീഷിൻ്റെ മമ്മി വന്നപ്പം മമ്മീനെയും കൊണ്ട് വന്നു. അപ്പോൾ ഇത് 3rd പ്രാവശ്യമാണ് ഞങ്ങൾ ഈ ഡ്രൈവിന് വരുന്നത്. ബട്ട് ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ളൊരു ഡ്രൈവാണ് ഓരോ പ്രാവശ്യവും. നല്ല വെതറാണെങ്കിൽ അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വഴിയാണ്. പിന്നെ ഈ ഡ്രൈവിൽ ഇങ്ങനെ ഒരുപാട് ഫാമുകൾ കണ്ടിരുന്നു കേട്ടോ. സാധാരണ മെയിനായിട്ട് നമ്മൾ പശുക്കളെയൊക്കെയാണ് കാണാറുള്ളത്. പക്ഷേ ഇവിടെ മൊത്തം ചെമ്മരിയാടായിരുന്നു. കുറേ ചെമ്മരിയാടുകളുടെ ഒരുപാട് വലിയ ഫാമുകൾ കണ്ടു. അപ്പം ഞങ്ങൾ പോകുന്ന വഴി ചുമ്മാ അവിടെയൊന്ന് നിർത്തി ഇവരെയൊക്കെ ഒന്ന് അടുത്ത് കണ്ടതാണ് കേട്ടോ. നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോൾ കുറച്ച് ബഫർ ടൈമൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഇഷ്ടമുള്ള കാഴ്ചകളും സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ചുമ്മാ അവിടെ നിർത്തി കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ പോകാൻ പറ്റും. അത് ഇതുപോലെ പോകുന്ന വഴിക്ക് പിന്നെ നമ്മളൊരു വലിയ വിൻമില്ലിൻ്റെ ഫാം കണ്ടു. അതുപോലെ വരുന്ന വഴിക്ക് വേറൊരു ടൗണിൽ ചുമ്മാ നിർത്തിയതാണ്. അവിടെ ഒരു കുഞ്ഞു ടൗൺ ആണ്, പക്ഷേ അവിടെ വലിയൊരു പാർക്കും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇത് മോർണിംഗ്ടൺ പെൻസിലയിലാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. മെൽബണിൻ്റെ ഒരു സൗത്ത് ഈസ്റ്റ് എൻഡിലാണ് ഈ മോർണിംഗ്ടൺ പെൻസില എന്ന് പറയുന്നത്. നമുക്കൊരു അത്യാവശ്യം ഡ്രൈവ് ഉണ്ട് കേട്ടോ, ഒരു 2 മണിക്കൂർ കൂടുതൽ ഡ്രൈവ് ഉണ്ട്. കാരണം നമ്മൾ മെൽബണിൻ്റെ വെസ്റ്റിലാണല്ലോ. ഞങ്ങൾ വന്ന ദിവസം അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ടിക്കറ്റൊക്കെ എടുത്തത്. ഇത് ബേ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ ബേ സ്റ്റേഷനിൽ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട്, അപ്പോൾ ഇതെന്താ പറയുക, ബേ സ്റ്റേഷൻ ടു സമ്മിറ്റ് എന്നാണ് പറയുക. അതായത് ഇത് താഴെ നിന്ന് മേലോട്ട് അങ്ങനെ ഒരു ഇത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലോവർ പോയിൻ്റാണ്. സാധാരണ എല്ലാവരും 2-way ticket എടുക്കുക, കാരണം നമ്മൾ വണ്ടി എടുത്താണല്ലോ വരുന്നത്. അപ്പം ഞാനും അനീഷും പോകുന്നില്ല, മക്കൾസും പപ്പയും മമ്മിയും കൂടിയാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളിതിനു മുന്നേ വന്നപ്പോഴൊക്കെ കയറിയതാണ്. അപ്പോൾ ഞങ്ങൾ ഇവർ മേലോട്ട് വരും, നമ്മൾ മേലെ പോയിട്ട് അവിടെ നിന്ന് മീറ്റ് ചെയ്യാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ മേലെ പോയിട്ട് 2-way ticket എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ നിന്ന് ആ മേലോട്ടുള്ള ഡ്രൈവും നല്ല രസമാണ് കേട്ടോ.
അപ്പം ഞങ്ങൾ അവരെ കയറ്റി വിട്ടിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് അങ്ങ് പോവാണ്. അപ്പം ഈ ഒരു സംഭവത്തിന് ഗോണ്ടോള എന്നാണ് കേട്ടോ പറയുന്നത്, അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതിൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെ. അപ്പം ഇതിങ്ങനെ കുറച്ച് സ്ലോ ആയിട്ടാണ് പോവുക, ഇതൊരു 15 മിനിറ്റ്സ് എടുക്കും താഴേന്ന് മേലെ എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഇതേ ഞങ്ങൾ പോകുന്ന വഴി ഇങ്ങനെ ഇത് പല സ്ഥലത്തും ഇതിങ്ങനെ മേലക്കോട് പോകുന്നത് നമുക്ക് കാണാം കേട്ടോ. അപ്പം നല്ല രസമുള്ളൊരു ഡ്രൈവുമാണ്. അപ്പം ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും കറക്റ്റ് പപ്പയും മമ്മിയൊക്കെ അവിടെ എത്തി, അവർ ജസ്റ്റ് പുറത്ത് വന്നപ്പോഴാണ് ഞങ്ങളവിടെ എത്തിയത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ പിക്നിക് സ്പോട്ടുകളും അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച്, പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ വോക്കിംഗ് ട്രെയിൽസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറേ സമയമെടുത്തൊക്കെ വരുന്നവരാണ് ഇങ്ങനെ ട്രെയിൽസ് നടക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇവിടെ നിന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് മെയിൻ കാണുന്നത് ആ കാണുന്നതില്ലേ, അത് പോർട്ട് ഫിലിപ്പ് ബേ ആണ്. എന്താ പറയുക, ഓസ്ട്രേലിയൻ്റെ ഏറ്റവും താഴെ ഒരു റാ പോലെ ഒരു ഷേപ്പിലാണല്ലോ, അപ്പോൾ ആ ഒരു ഏരിയ ആണിത്. അപ്പോൾ നല്ല രസമാണ് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ. അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അതൊക്കെ എൻജോയ് ചെയ്ത്, അതുപോലെ ഇതിൻ്റെ അടുത്തൊരു ചെറിയ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെ ഒരു പിള്ളേരുടെ ഒരു അഡ്വഞ്ചറസ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ, അതും നല്ല രസമാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ വരുവാണെങ്കിൽ അതെല്ലാം കൂടെ പ്ലാൻ ചെയ്ത് വന്നാൽ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പിന്നെ ഇത് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് വരുമ്പോഴുള്ള വ്യൂ ആണിത്, നല്ല രസമാണ്. ഇവിടെ ഇങ്ങനെ പല വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്കങ്ങനെ അവിടെ വണ്ടിയൊക്കെ നിർത്തി വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ വരാം. അതിനുശേഷം ഞങ്ങൾ പോയത് ഒരു റോസ് ഗാർഡൻ ആണ്, മോർണിംഗ്ടൺ പെനിൻസുല റോസ് ഗാർഡൻ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇത് അത്ര ഫേമസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ അനീഷിൻ്റെ മമ്മിയുള്ള സമയത്ത് ഇവിടെ നല്ല രസമാണ്, റോസുകൾ അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടതാണ്, ഇതൊരു പബ്ലിക് ഗാർഡനാണ്, അതായത് ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് വന്ന് കാണാം. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഒരു രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല രസമായിരുന്നേനെ. റോസൊക്കെ എന്താ പറയുക, കംപ്ലീറ്റായി വിരിഞ്ഞ് വരുന്നുള്ളൂ, കുറേ റോസുകളിങ്ങനെ നല്ല മൊട്ടിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഈ റോസ് ഗാർഡൻ കംപ്ലീറ്റ്ലി വോളണ്ടിയേഴ്സാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, പക്ഷേ അവരെത്ര അടിപൊളിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കണം. ഇവിടെ അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് തോന്നുന്നു അങ്ങനെ വലിയൊരു പോപ്പുലർ അട്രാക്ഷനായിട്ട് അറിയപ്പെടാത്തത് കൊണ്ടായിരിക്കാം, പക്ഷേ നല്ലതാണ് കേട്ടോ. നിങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഇവിടെയൊക്കെ വരുമ്പം അതിൻ്റെ കൂടെ ഡെഫിനറ്റ്ലി വിസിറ്റ് ചെയ്യാവുന്നൊരു സ്ഥലമാണ്. അപ്പം എന്താ പറയുക, കുറച്ച് നേരം അതിലേക്കൊക്കെ ഇറങ്ങി നടന്ന് ഈ രണ്ട് സ്ഥലത്താണ് കേട്ടോ നമ്മൾ ആ ദിവസം പോയത്. പിന്നെ നമ്മൾ പോയത് ജീലോങ് ആണ്, മെൽബണിൻ്റെ വെസ്റ്റിലുള്ള ഒരു സ്ഥലമാണ് ജീലോങ്. അപ്പോൾ ഞങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി അടുത്താണ്, ഞങ്ങൾക്കൊരു 45 മിനിറ്റ്സ് അങ്ങനെ ഡ്രൈവ് ഉള്ളൂ. അപ്പോൾ ഇവിടെ ജീലോങ് വാട്ടർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ആണ്, കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ കഫേസും, പിന്നെ ഇതൊരു ബീച്ച് സൈഡാണ്. അപ്പം നല്ല എന്താ പറയുക, നമുക്കൊരു ഒരു ഹാഫ് ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ നല്ല രസമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അങ്ങനെയൊക്കെ ഒരു കുറച്ച് പേരായിട്ട് വരുവാണെങ്കിൽ നമുക്ക് പിക്നിക്കൊക്കെ ചെയ്യാം, ബാർബിക്യൂ ചെയ്യാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടി സണ്ണി ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും. അപ്പം പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ സീനിക് ഹെലികോപ്റ്റർ ഫ്ലൈറ്റ് ഉണ്ട്, എനിക്ക് തോന്നുന്നു 10 മിനിറ്റ് എന്തോ ആണെന്നാണ് നമ്മളിവിടെ ചുമ്മാ പോയി നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ ഇത് വെള്ളത്തിൽ ഇറങ്ങുന്ന ഹെലികോപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത്ര അടുത്തെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കി നിന്ന്, പിന്നെ ഇവിടെ നിന്ന് നമുക്ക് കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞാൽ അവിടെ നല്ലൊരു പാർക്കും ഒരു സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ പതുക്കെ നടക്കുകയാണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, പക്ഷേ നല്ല തിരക്കുള്ള ദിവസമാണെങ്കിൽ, അതായത് നല്ല സമ്മറാണെങ്കിൽ കുറച്ചുകൂടെ നല്ല തിരക്കായിരിക്കും, അപ്പോൾ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ നമ്മൾ ആ മെയിൻ റോട്ടിൽ നിന്നല്ലേ താഴോട്ട് വന്നത്, അപ്പം അവിടെയും ഒരുപാട് പാർക്കിംഗ് സൗകര്യമുണ്ട് കേട്ടോ. നമുക്കെന്താണെങ്കിലും ഇതിൻ്റെ അടുത്ത് നല്ല സൗകര്യത്തിൽ കിട്ടി. ഇതാണിപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള ഒരു ഏരിയ. അപ്പോൾ ഈ നേരെ മുമ്പിൽ കാണുന്നില്ലേ, അത് വലിയൊരു സ്വിമ്മിംഗ് പൂളാണ്. എന്താ പറയുക, ബീച്ചിൻ്റെ ഒരു ഏരിയ ശരിക്കും ഒരു പൂള് പോലെ അങ്ങനെ ആക്കിയെടുത്തതാണ്, നല്ല രസമാണ്. നേരത്തെ കാണിച്ച ആ പൂളിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ നമ്മൾ നടക്കുന്നത്. അപ്പം നമുക്കിങ്ങനെ നടന്ന് ഇതൊരു ഇതിൻ്റെ ഒരറ്റത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റേ അറ്റം വരെ നമുക്കങ്ങനെ നടക്കാം, വലിയൊരു വോക്കിംഗ് ട്രെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് പൂളിലെ ഒരു കാഴ്ചകൾ. ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു പിള്ളേരുടെ പാർക്കാണ്, പിന്നെ അങ്ങോട്ട് ചെറിയൊരു ഹില്ല് പോലെ നല്ല പച്ചപ്പും പുല്ലും ഒക്കെ ആയിട്ട് ഈസിലി നമുക്കൊരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോഴും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നമുക്ക് റിയലി എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങളൊരു ഐസ്ക്രീം ഒക്കെ മേടിച്ച് നമ്മളങ്ങനെ പതുക്കെ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജീലോങ് വിശേഷങ്ങൾ. പിന്നെ എത്ര പ്രാവശ്യം പോയാലും നമുക്ക് മടുക്കാത്ത മറ്റൊരു സ്ഥലം മെൽബൺ സിറ്റിയാണ്.
ഞങ്ങളെപ്പോഴും ട്രെയിനിലാണ് കേട്ടോ പോവാറുള്ളത്. അപ്പോൾ പപ്പയും മമ്മിയും വന്നിട്ട് അവർ സിറ്റി കാണിക്കണ്ടേ. അപ്പോൾ ഞങ്ങളിവിടെ ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ആദ്യം പോകുന്നത് യുറേക്ക ടവർ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഫ്ലിൻഡേഴ്സിൽ ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ടുള്ള വോക്കൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയാണ്. നമുക്ക് യാരാ റിവറിനെ ക്രോസ് ചെയ്ത് അങ്ങനെ പോവാം. അപ്പോൾ ഇതാണ് ഫ്ലിൻഡേഴ്സിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൈഡക്ക്. ഒത്തിരി ദൂരമല്ല, നമുക്കൊരു 5-6 മിനിറ്റ്സ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നല്ല അടിപൊളി വെതറൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു. പിന്നെ അങ്ങോട്ട് നമ്മൾ ആ സൗത്ത് ബാങ്കിൻ്റെ സൈഡിൽ കൂടെയാണ് നടക്കുന്നത്. അപ്പോൾ മിക്കവാറും അവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ ലൈവ് പെർഫോമൻസും അങ്ങനെയൊക്കെ ഉണ്ടാവും. നല്ല രസമാണ്, ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഈ സൗത്ത് ബാങ്ക് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ നടന്നത് ഇതാണ് നമ്മുടെ യുറേക്ക ടവർ. അപ്പോൾ ഞങ്ങളിവിടെ ഓൾമോസ്റ്റ് എത്തി. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടാണ് ടിക്കറ്റൊക്കെ എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ എടുത്തിട്ട് അങ്ങനെയും പോവാം. നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ദേ ഇവർ ഇങ്ങനത്തെ ഒരു ഡിവൈസ് തരും. അപ്പോൾ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ടേൺ, അതായത് അവിടെ എഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, ആ ഒരു അട്രാക്ഷൻ അങ്ങനെയാണ് പറയുക. ഒരു വലിയ ഗ്ലാസ് കൂട്ടിൽ നമ്മൾ നിർത്തിയിട്ട് അത് ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ്ലി പുറത്തോട്ട് പ്രൊജക്റ്റ് ആവും. അപ്പോൾ നമ്മുടെ കാലിൻ്റെ അടിയിലും ഗ്ലാസ്, എല്ലാ സൈഡിലും ഗ്ലാസ്. അപ്പം നല്ല രസമാണ്, അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂവും അടിപൊളിയാണ്, നല്ല വ്യൂ ആണ്. നമുക്ക് മെൽബൺ കംപ്ലീറ്റ് കാണാം. ഞങ്ങൾ കുറച്ചധികം നേരം അതിലിങ്ങനെ കറങ്ങി നടന്നു. അപ്പം നമ്മൾ, ഞാൻ പറഞ്ഞ എഡ്ജിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, അത് നമുക്ക് എൻജോയ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം പപ്പയ്ക്കും മമ്മയ്ക്കൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ പുറത്തിറങ്ങി, ഞങ്ങൾ സൗത്ത് ബാങ്ക് ആ ഒരു സ്ഥലത്തോടെ ഇങ്ങനെ കുറേ നേരം നടന്നു. പിന്നെ എന്താണ്, അവിടെ നിന്നൊരു കോഫിയും ഐസ്ക്രീമും ഒക്കെ മേടിച്ച് ഇതേ നല്ല രസമാണ് കേട്ടോ. ഈ ഒരു ഏരിയ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്ഥലമാണ്. സിറ്റിയിൽ വരുവാണെങ്കിൽ എന്താണെങ്കിലും ഇതിലെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടേ നമ്മൾ പോവുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ, ഇവിടെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ അടുത്തടുത്താണ്. നമുക്കിതിൻ്റെ അടുത്ത് തന്നെ ബൊട്ടാണിക്കൽ ഗാർഡനും പിന്നെ ഒരു അലക്സാൻഡ്രിയ ഗാർഡൻ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് പിന്നെ പോയത് അലക്സാൻഡ്രിയ ഗാർഡനാണ്. ഇതും ഇങ്ങനെ ചുമ്മാ ഹാങ് ഔട്ട് ചെയ്യാൻ നല്ല രസമുള്ള ഒരു ഏരിയ ആണ്. യാരാ റിവറിൻ്റെ സൈഡിലാണ്. നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് പോവാണെങ്കിൽ നമുക്കിങ്ങനെ ഫുഡൊക്കെ ഗ്രില്ല് ചെയ്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ അതിൽ കുറച്ച് നേരം ചുമ്മാ കറങ്ങി നടന്ന് നമ്മൾ തിരിച്ചു വരുന്ന വഴിയാണിത്. അപ്പോൾ ഇത് സെൻറ്റ് പോൾസ് കത്തീഡ്രലാണ്, നമ്മുടെ ഫ്ലിൻഡേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണിത്. അപ്പോൾ ഞങ്ങളിവിടെ കയറാമെന്നൊക്കെ ഓർത്ത് പോയതാണ്, പക്ഷേ അത് ക്ലോസ്ഡ് ആയിരുന്നു ആ ഒരു സമയത്ത്. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്തുനിന്ന് അങ്ങനെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ വേറൊരു ദിവസം കൂടെ ചുമ്മാ പപ്പനെയും മമ്മനെയും കൂട്ടി സിറ്റിയിൽ പോയിട്ടുണ്ടായിരുന്നു, ബൊട്ടാണിക്കൽ ഗാർഡൻ ആ ഒരു ഏരിയ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെൽബണിലെ ഞങ്ങളുടെ കുറച്ച് ഫേവറേറ്റ് സ്ഥലങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.